അസ്സലാമു അലൈക്കും. പച്ചസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ബീഫ് റോസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ബീഫ് എടുത്തിട്ടുണ്ട്. ഏകദേശം അര കിലോ ആണ് ബീഫ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് രണ്ട് നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിലോട്ടൊക്കെ ഇട്ട് അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ബീഫ് നല്ലതുപോലെ വെന്തതിന് ശേഷം മറ്റൊരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയം കൊണ്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് റോസ്റ്റിന് ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഉലുവ നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 പിടി അളവിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും പാകത്തിന് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായി ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ നിറയെയാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ എണ്ണയിൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. സിമ്മിലിട്ടിട്ട് വേണം ഇതുപോലെ മൂപ്പിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ മസാലയ്ക്ക് കയ്പ് ടേസ്റ്റ് വരും. അപ്പോൾ സിമ്മിലിട്ട് നല്ലതുപോലെ മസാല മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിലോട്ടേക്ക് നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ നിന്ന് 1/2 പോർഷനോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബീഫ് വെന്ത് കഴിഞ്ഞാൽ അല്പം വെള്ളം ഉണ്ടാവും, അത് കളയേണ്ട ആവശ്യമില്ല. അതുകൂടെ ഈ മസാലയിലേക്ക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി ബീഫിലോട്ടേക്ക് മസാല പെരണ്ട് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ബീഫിലേക്ക് മസാലയൊക്കെ പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി അല്പസമയം കൂടെ ഇത് വെയിറ്റ് ചെയ്യണം. അതിനിടെ ഇതിലേക്ക് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് കൊടുക്കണം. 1 കുടം വെളുത്തുള്ളിയാണ് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണം ഈ ബീഫ്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് കഴിക്കാനായിട്ട്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണിത്. ഇപ്പോൾ എല്ലാ മസാലയും ബീഫിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബീഫ് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ പശുവിൻ നെയ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 തക്കാളി വലിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. തക്കാളി ചെറുതായിട്ടൊന്ന് നമ്മൾ വാട്ടിയെടുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് മാറ്റം വരുത്താം. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒരുപാട് സമയമൊന്നുമില്ല. ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അണക്കാവുന്നതാണ്. ഒരുപാട് ഉടഞ്ഞു പോകരുത്. തക്കാളിയും ക്യാപ്സിക്കൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ചെറുതായി ഒന്ന് റോസ്റ്റ് ആയി കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.